ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ചു പഴയ കാല നാണയങ്ങൾ പരിചയപ്പെട്ടാലോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ കോയിൻ ആൽബങ്ങൾ നോക്കാൻ വന്നതാണ്. ഇത് എൻ്റെ ഇമ്മച്ചിൻ്റെ കോയിൻ ആൽബമാണ്. ഇത് എൻ്റെ താത്താൻ്റെ കോയിൻ ആൽബമാണ്. ഇത് എൻ്റെ ഇമ്മച്ചിക്ക് എൻ്റെ ഉപ്പപ്പ കൊടുത്ത കോയിൻസ് ആണ് ഇതെല്ലാം. ഇനി നമുക്ക് എൻ്റെ താത്താൻ്റെ കോയിൻസ് നോക്കാം. ഇതും എൻ്റെ ഉപ്പപ്പ കൊടുത്ത കോയിൻസ് ആണ് ഇതെല്ലാം. ഇപ്പച്ചി, എല്ലാവരും ഈ കോയിൻ ആൽബം കണ്ടില്ലേ? ഇനി നമുക്ക് ഉപ്പപ്പാന്റെ കളക്ഷൻ വീഡിയോ കാണാം. ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനുശേഷവും കേരളത്തിൽ നിലനിന്നിരുന്ന ചില നാണയങ്ങളാണ് ഇവ. ചെറിയ പൈസയായ കാ പൈസ ഒരണയുടെ 12-ൽ 1 മൂല്യമുള്ളതായിരുന്നു. തൊട്ടുമുകളിലെ നാണയമായ മുക്കാലിന് 3 കാ പൈസ മൂല്യമുണ്ടായിരുന്നു. പൈസ നാണയത്തിൻ്റെ ഒരു വശത്ത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ചിത്രവും മറുപുറത്ത് നാണയത്തിൻ്റെ മൂല്യവും ഇന്ത്യ എന്നും വർഷവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു രൂപക്ക് ഇത്തരം 192 എണ്ണം വേണ്ടിയിരുന്നു. എങ്കിലും ഇതിന് അക്കാലത്ത് നല്ല വിലയുണ്ടായിരുന്നു. ഓട്ടമുക്കാൽ, വലിയ മുക്കാൽ, കുതിരമുക്കാൽ, അരയണ, അണ, കാലുറുപ്പിക, അര ഉറുപ്പിക എന്നിങ്ങനെയായിരുന്നു പഴയ നാണയങ്ങൾ. കാ പൈസയും അര പൈസയും കഴിഞ്ഞ് 3 കാ പൈസ മൂല്യമുള്ള നാണയമാണ് മുക്കാൽ. ഒരണക്ക് 4 മുക്കാൽ വേണം. തൊട്ടുമുകളിലെ അര അണ നാണയം കുട്ടിയരക്കാൽ 2 മുക്കാൽ മൂല്യമുള്ളതാണ്. ഒരു രൂപക്ക് 64 മുക്കാൽ വേണം. അക്കാലത്ത് വളരെ കൂടിയ വില ഇതിനുണ്ടായിരുന്നു. വലിയ മുക്കാൽ, കുതിരമുക്കാൽ, ഓട്ടമുക്കാൽ എന്നിവയുണ്ടായിരുന്നു. ഇതാണ് കാലണ. ഇത് അര പൈസ. അരയണ, കുട്ടിയരക്കാൽ, മുക്കാലിന് മുകളിലുള്ള ചെറു നാണയമാണ് ഇത്. 2 മുക്കാൽ മൂല്യമുണ്ട്. ഒരണക്ക് ഇത്തരം 2 എണ്ണം വേണം. ഒരു രൂപക്ക് 32 എണ്ണവും ഒരു വശത്ത് രാജാവിൻ്റെ ചിഹ്നവും മറുഭാഗത്ത് അര അണ എന്നും ഇന്ത്യ എന്നും വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചതുരാകൃതിയിലായിരുന്നു ഇവ ഉണ്ടായിരുന്നത്. മുക്കാലും കുട്ടിയരക്കാലും കഴിഞ്ഞ് അടുത്തത് അണയാണ്. 4 മുക്കാൽ മൂല്യം. ഒരു രൂപക്ക് 16 അണ വേണം. അത്യാവശ്യ വസ്തുക്കൾ അണ കൊണ്ടുവാങ്ങാൻ കിട്ടുമായിരുന്നു. തൊട്ടുമുകളിലെ നാണയമായ
അരക്കാലിൽ രണ്ടണയും കാൽ രൂപ എന്നറിയപ്പെട്ടിരുന്നു. പണത്തിന് നാലണയും വേണം. ഒരു വശത്ത് രാജചിഹ്നവും മറുവശത്ത് ഒരു അണ എന്നും വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാൽ രൂപ, അര രൂപ എന്നിവയും ഉണ്ടായിരുന്നു. കാൽ രൂപക്ക് പണം എന്ന് പറഞ്ഞിരുന്നു. മുക്കാലിനും അരക്കാലിനും ശേഷമുള്ള നാണയമാണ് ഇത്. പണം എന്ന് നാട്ടിൽ പറഞ്ഞിരുന്നത് ഇതിനെയായിരുന്നു. 10 പണം കയ്യിലുള്ളവർ സാമാന്യം കഴിവുള്ളവരായിരുന്നു. വിവാഹത്തിന് പണം കിഴിയിൽ കെട്ടുക എന്നൊരു ചടങ്ങ് പറഞ്ഞു കേട്ടിരുന്നു. തൊട്ടുമുകളിലെ നാണയമായ അര രൂപക്ക് 2 ഒരു രൂപക്ക് 4 എണ്ണം വേണം. സാധാരണ ജോലിക്ക് കൂലി കണക്കാക്കുന്നത് പണത്തിലായിരുന്നു. ഒരു വശത്ത് രാജചിഹ്നവും മറുഭാഗത്ത് സിംഹത്തിൻ്റെ ചിത്രവും ഇന്ത്യ എന്നും വർഷവും ക്വാർട്ടർ റുപ്പി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഇറങ്ങിയ നാണയത്തിന് രാജചിഹ്നത്തിന് പകരം അശോക ചിഹ്നമാണുള്ളത്. കാൽ രൂപക്ക് ശേഷം അര രൂപയായിരുന്നു. ഒരു രൂപക്ക് 2 വേണം. 8 എന്ന് നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് ഇതായിരുന്നു. ഒരു വശത്ത് രാജാവിൻ്റെ ചിത്രവും പേരും മറുവശത്ത് സിംഹത്തിൻ്റെ ചിത്രവും 1/2 rupee എന്നും ഇന്ത്യ എന്നും വർഷവും രേഖപ്പെടുത്തിയവയായിരുന്നു ഇത്. സ്വാതന്ത്ര്യാനന്തരം രാജചിഹ്നത്തിന് പകരം അശോക ചിഹ്നമാണുള്ളത്. 1 rupee അന്നത്തെ വലിയ നാണയം 1 rupee. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇറങ്ങിയ നാണയങ്ങളിൽ 1 rupee വരെയാണ് ഉണ്ടായിരുന്നത്. ആയിരത്തി 1957 പുതിയ പൈസ നയാ പൈസ വന്നത്. 1 naya paisa, 2 paisa, 5 paisa, 10 paisa, 25 paisa, 50 paisa, 1 rupiga എന്നീ നാണയങ്ങളാണ് ആദ്യം വന്നത്. പിന്നീട് പലവിധ ചിത്രങ്ങളുള്ള 25 paisa നാണയം, 50 paisa നാണയങ്ങൾ, 1 rupee നാണയങ്ങൾ, 2 rupee നാണയങ്ങൾ എന്നിവയും വന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ നാണയങ്ങളെ പരിചയപ്പെടാം. അതുവരെ ബൈ.